അപ്പോ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഇവിടെ മമ്മിയും പപ്പയും ഒക്കെ കുഴപ്പമില്ലാതെ പോണു. അപ്പോ ഇന്നത്തെ റെസിപ്പി എന്താണെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോ തന്നെ അറിയാം. ഇന്ന് നമ്മള് നല്ലൊരു പയറ് വെച്ചിട്ടുള്ള തോരനാണ്. അതായത് നമ്മുടെ ഇവിടെ പച്ചപ്പയറെന്ന് പറയും, ചിലര് ഇതിനെ അച്ചിങ്ങ പയറെന്നും പറയും. അപ്പോ നിങ്ങൾ എങ്ങനെയൊക്കെയാ വിളിക്കണേ പറയണെന്നുള്ളത് മമ്മിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മളിവിടെ തൃശ്ശൂര് പയറെന്ന് തന്നെയാണ് പറയാ, പച്ചപ്പയറും പേരി അങ്ങനെയൊക്കെയാണ് പറയാ. അപ്പൊ അത് വെച്ചിട്ട് അടിപൊളി തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് എപ്പോഴും പച്ചക്കറി തന്നെ വേണം. ഞാൻ ഇത്തവണ വിചാരിച്ചതാ ഒരുപാട് ചാറുകറികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. പക്ഷെ ഉണ്ണി ഇല്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉണ്ണി വരാറായിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി അധികം സമയം കളയണ്ട, നേരെ വീഡിയോയ്ക്ക് പോവാം. ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി. ഇതിവിടെ അര കിലോ പയറായിട്ടാ നല്ലപോലെ ചെറുതാക്കി അരിഞ്ഞ് കഴുകി വാല വെച്ചതാണ്. നന്നായിട്ട് പൊടിയായിട്ട് അരിയാനായിട്ട് ശ്രമിച്ചോളോ. ഇനി വേണ്ടത് എന്താണെങ്കിൽ മമ്മി ദാ അവിടെ ഒരു പാത്രത്തില് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ചധികം തന്നെ എടുത്തിണ്ട്, ഒരു മൂന്ന് പച്ചമുളക്. നമ്മൾ ഇതിനകത്ത് വേറെ എരിവൊന്നും ചേർക്കണില്ല. പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിണ്ട്. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ടെന്ന് വെക്കാം, പക്ഷെ മമ്മി എപ്പോഴും ചേർക്കാറുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു സബോള. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാതും ഇതിനകത്ത് ഇട്ട് കൊടുക്കാണ്. ചിലവര് ഇത് വാട്ടിയിട്ട് ചെയ്യും. മമ്മി ഇപ്പോ ഇങ്ങനെ ഈ പച്ചക്കാണ് ചെയ്യണത്. അപ്പൊ ആദ്യം തന്നെ ചെറിയ ഉള്ളി, എത്ര ഇട്ടാലും ടേസ്റ്റ് ആട്ടാ, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സബോള നമ്മള് ഇപ്പോ ഇതിനകത്ത് ചേർക്കണില്ല. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. ഈ കറിയിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അധികം വേണം, കാരണം നമ്മൾ പയറ് വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാട്ടോ, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമ്മള് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, തേങ്ങ ചരകി വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മിക്സിയിൽ ഒതുക്കണില്ല, നമ്മൾ കൈ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് അമർത്തി തിരുമ്പി എടുക്കാണ്. നന്നായി തിരുമ്പോ. ഇപ്പൊ തന്നെ നമ്മള് അരച്ച പോലെ തന്നെയായിണ്ട്. മിക്സിയിൽ നമ്മൾ എത്ര കറക്കിയെടുത്താലും ചിലപ്പോ അത് കുഴഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണ. ഇനി എളുപ്പത്തിന് നിങ്ങൾ മിക്സിയിൽ അടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ച് എടുത്താൽ മതി. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പയറ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ട് കൈ വെച്ച് തന്നെ തിരുമ്പി എടുക്കണം, അപ്പോഴാണ് ഉപ്പും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് പിടിക്കുള്ളൂ. എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടാ. അപ്പൊ നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊത്തി ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെക്കാം. തോരൻ റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മള് ഓൾറെഡി പയറില് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടി തിരുമ്പിയ കാരണം ഇതിനകത്ത് ആവശ്യത്തിനുള്ളത് മതി. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1/2 സ്പൂണ് കടുക്, ഒരേ ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകം, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ നല്ലപോലെ പൊട്ടി നമുക്ക് ഈ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഈ മുളക് മൂത്ത് വരണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച സബോള അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് വാടിയാൽ മതി. ഇത്ര വേണ്ടോ. ഇനി നമ്മൾ നേരത്തെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച ഈ
പയറ് അതായത് അച്ചിങ്ങ പയറ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം നമ്മൾ ഇതിലൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണയും തേങ്ങയും കൂടി മിക്സ് ചെയ്തപ്പോ അതിൽ നിന്ന് ഒരു അല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തീ നല്ല പോലെ കുറയ്ക്കുക നമ്മൾ വെള്ളം ഒഴിക്കാത്ത കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പൊ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് തട്ടി പൊട്ടി വെക്കണം തീ നന്നായിട്ട് കുറയ്ക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കാം ഇടയ്ക്ക് നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ എന്തായാലും നമുക്ക് തീ ചെറുതാക്കിയിട്ട് വേവാനായിട്ട് അനുവദിക്കാം അപ്പൊ നമ്മുടെ പയറിവിടെ വെച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടാ നമുക്കിതൊന്ന് തുറന്നു നോക്കാം തീരെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ മെനക്കെടാവും അപ്പൊ ദാ കണ്ട ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പയറ് അത്യാവശ്യം വേവുള്ളത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കേണ്ട വരും ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കി കൊടുത്തോളൂ ഒരല്പം കൂടിയും പയറ് വേവാണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാട്ടാ ഉപ്പ് കുറവ് തോന്നിക്കുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് ഇതേപോലെ തന്നെ തീ വളരെ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇത് വേവിച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല നല്ല കളറും നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയ്ക്കേ ഉള്ളൂ ഇനി വല്ലാണ്ട് വെള്ളത്തിന്റെ വല്ല അംശം ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് തുറന്ന് വെച്ചിട്ടൊന്ന് വലിച്ചെടുക്കാം ഇപ്പൊ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല നല്ല റെഡി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പും മുളകും ഒക്കെ കറക്റ്റാണ് ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയോളോ ഇപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ അച്ചിങ്ങ തോരൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് അപ്പൊ ഒരു തവണയെങ്കിലും മമ്മിയുടെ മക്കള് മമ്മി ചെയ്ത ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരും.